ാണ് മകർ മുങ്ങനെ മേൽപറയപ്പെട്ട നാടുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും മകർ പക്ഷേ ഏ ഹാബു മുസ്തഫ ഓ മുസ്തഫായ നബിയുടെ വിശ്രമസ്ഥലമേ ഹാബുഗാഹ അല്ലെങ്കിൽ വിശ്രമസ്ഥലം സമാധിസ്ഥലം തങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലം ഹാബുഗാഹ് വിശ്രമസ്ഥലം ഷല്ലു അലൈഹി വസല്ലം അപ്പൊ മുസ്തഫായ നബി തങ്ങൾ ഉറങ്ങുന്ന തിരുഗേഹമേ വിശ്രമസ്ഥലമേ തുമീൻ ഹേ നീ ആ ഭൂമിയാകുന്നു ഓ തുമീൻ ഹേ നീ ആ ഭൂമിയാകുന്നു അപ്പൊ ഇനി മദീന മദീനയെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ നബിതങ്ങൾ അന്തിയുറങ്ങുന്ന സമാധിസ്ഥലമേ നീ ആ ഭൂമിയാകുന്നു ഏ ഭൂമി ദീദ് ഹേ കൈബേകോ തേരെ ഹജ്ജെർ സെ സവാറി ഹജ്ജെർസെ സവാഹെ ഹജ്ജെർ സെ സവാഹെ പുണ്യ കൈബക്ക് പോലും തേരി ദീദ് നിന്നെ നിന്റെ ദർശനം നിന്നെ കാണുക എന്നത് കൈബ എവിടെയുള്ളത് മക്കത്ത് അല്ല അപ്പൊ മക്കയിലുള്ള ലോക മുസ്ലിങ്ങളുടെ തിരുഗേഹമായ കഹബക്ക് പോലും നിന്നെ കാണുക എന്നത് മദീനയാകുന്ന നിന്നെ ദർശിക്കുക എന്നുള്ളത് ഹജ്ജ് ഹജ്ജർ സവ ഹജ്ജിനെക്കാളും വലുതാണ് അപ്പൊ കഹബക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് മദീനയെ കാണുക എന്നുള്ളത് മദീനയെ ആര് പോലും ബഹുമാനിക്കുന്നു കയബ പോലും ബഹുമാനിക്കുന്നു എന്നാണ് കവി പറയുന്നത് ഹജ്ജ് അക്ബർ കൊണ്ടുള്ള പല ഉദ്ദേശങ്ങളും ഉണ്ട് ഇവിടെ ഹജ്ജ് അക് അക്ബർ കൊണ്ട ഉദ്ദേശം അറഫ ദിവസം വെള്ളിയാഴ്ചയായി വെള്ളിയാഴ്ചയായി സംഭവിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ വെള്ളിയാഴ്ച അറഫ ദിവസം സംഭവിക്കുക എന്നുള്ളത് അതാണ് ഹജ്ജ് അക്ബർ എന്നൊരു അഭിപ്രായമുണ്ട് അപ്പൊ ഏതായാലും ഹജ്ജ് അക്ബർ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതിനേക്കാളും ഹജ്ജ് അക്ബറിനേക്കാളും പ്രധാനമാണ് ആരെ നിന്നെ ഒന്ന് കാണുക എന്നത് നിന്റെ ഒരു ദർശനം ഓക്കെ ലോകത്തിൻ്റെ മോതിരത്തിൽ ഹസ്തി ലോകം അപ്പൊ ലോകത്തിന്റെ മോതിരത്തിൽ തു നീ മദീനയാകുന്ന നീ താബാഹെ തിളങ്ങുന്നു മാനിന്തി നഗീൻ പോലെ മാനിന്തന് പോലെ നഗീൻ മുത്ത് താബാൻ തിളങ്ങുന്നു അപ്പോൾ ഹാത്തമേ ഹസ്തീമേ ധു മാനിന്തി നഗീൻ താബാൻ ഹെ ഹാതമേ ഹസ്തി മേ ധു മാനിന്തി നഗീൻ താബാൻ ഹെ ലോകത്തിൻ്റെ മോതിര ലോകത്തിൻ്റെ മോതിരത്തിൽ നീ എന്താക്കുന്നുണ്ട് ലോകത്തിൻ്റെ മോതിരത്തിൽ നീ ഒരു മുത്തിനെ പോലെ തിളങ്ങുന്നുണ്ട് ലോകം ഒരു മോതിരമാണെങ്കിൽ ലോകം മൊത്തം ഒരു മോതിരമാണെങ്കിൽ ആ മോതിരത്തിലെ മോതിരക്കല്ലാണ് മുത്താൻ അരി മദീനയാകുന്ന നീ അപ്പിനി അസ്മത്തിക്ക് വിലാദത്ത് ഗാഹിത്തി തെരി ജമീൻ തെരി ജമീൻ നിന്റെ ഈ ഭൂമിയുണ്ടല്ലോ അത് അപ്പിനി അസ്മത്തിക്ക് തങ്ങളുടെയൊക്കെ എല്ലാവരുടെയും മഹത്വത്തിൻ്റെ വിലാതത് ഗാഹത്തി എന്തായിരുന്നു പുണ്യഭൂമി ജന്മസ്ഥലമായിരുന്നു ബർത്ത് പ്ലേസ് ആയിരുന്നു അപ്പിനി തെരി ജമീൻ നിന്റെ ഭൂമി തെരി ജമീൻ നിൻ്റെ ഭൂമി അപിനി അസ്മത്തിക്ക് വിലാദത്ത് ഗാഹ്തി അപിനി അസ്മത്തിക്ക് ഞങ്ങളുടെ ഔന്നിത്യത്തിൻ്റെ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ വിലാതത്ത് ഗാഹ്തി എന്തായിരുന്നു ജന്മ അതായത് എല്ലാ പുണ്യങ്ങളുടെയും ജന്മ സ്ഥലമാണ് പുണ്യങ്ങൾ വരുന്ന സ്ഥലമാണിത് മദീന തുജ്മേ റാഹത്ത് ഉസ് ഷാഹിൻഷായ അമ അക്വാ ആലം കോമിലി तुझ तुझ में में राहत उस 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 शाहिनशाह शाहिनशाह को 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 मिली आ महानाय चक्रवर्ती के മഹാനായ ചക്രവർത്തിക്ക് മിലി എന്റെ വിശ്രമം ലഭിച്ചു അതായത് മഹാനായ ചക്രവർത്തി കൊണ്ടുള്ള ഉദ്ദേശം നബിസുല അലിസ്ലാം തങ്ങള് ഷാഹിൻഷായ ചക്രവർത്തി മൊസ്സം ബഹുമാനപ്പെട്ട ബഹുമാന്യനായ മഹാനായ അപ്പൊ ആ മഹാനായ ചക്രവർത്തിക്ക് ഉസ് ഷാഹിൻഷായ മുഅം മഹാനായ ചക്രവർത്തിക്ക് തുജ്മേ നിന്നിൽ അതായത് മദീനയിൽ എന്ത് കിട്ടി റാഹത്ത് മിലി വിശ്രമം ലഭിച്ചു അതായത് മദീനയിലാണല്ലോ തങ്ങളെ വിശ്രമിക്കുന്നത് ജിസ്കെ മേ അമ അകം ആലം കൊ മിലേ ജിസ്കെ മേ നബി തങ്ങളുടെ സംരക്ഷണത്തിൽ ദാമെന്ന് പറഞ്ഞെങ്കിൽ കോന്തല തുണിയുടെ കോന്തലക്ക് പറയും ഇവിടെ ഉദ്ദേശം സംരക്ഷണം ജിസ് കെ ദാമുന്മേം എങ്ങനെയുള്ള നബിയാണ് ജിസ്കെ ദാമുന്മേം നിബിതങ്ങളുടെ ആ ഒരു സംരക്ഷണത്തിൽ എന്ത് എന്ത്ഭിച്ചു അക്വാമേ ആലംകോ അമാമിലി അക്വാമെ ആലംകോ ലോക ജനങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് അക്വാമേ ആലം ലോക ജനം അക്വാമെ ആലംകോ ലോക ജനങ്ങൾക്ക് അമാമിലി എന്ത് ലഭിച്ചു അമാം ആ സമാധാനം ലഭിച്ചു അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ത് സംരക്ഷണം ലഭിച്ചു നിബിതങ്ങളുടെ ആ ഒരു കോന്തലെ നിബിതങ്ങളുടെ കീഴിൽ നിബിതങ്ങളുടെ ആ ഒരു സംരക്ഷണ കവചക്കു കീഴിൽ ലോകത്തിന് തന്നെ ലോക ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു സമാധാനം ലഭിച്ചു സുരക്ഷ ലഭിച്ചു അങ്ങനെയുള്ള നബി അങ്ങനെയുള്ള ബഹുമാനായ ചക്രവർത്തി അന്തിറങ്ങുന്ന വിശ്രമിക്കുന്ന സ്ഥലമാണ് മദീന നാം നാംലേവാ ജിസ്കെ ഷാഹിൻഷാഹെ ആലംകോ ആലം കെ ഹുയേ ജാനിൻ കൈസർ കെ വാരിഫ് മസ്നദ് നാംലേവ പിന്നെതങ്ങളുടെ വിശേഷണം ഇങ്ങനെ പറയാണ് നാംലേവാ ജിസ്കെ निबिधंग नाम लेवा जिसके शाहन शाह आलम के हुए जानशिन कैसर के वारिस मसनद जम के हुए ओके okay. नाम लेवा जिसके जिसके नाम लेवा जिसके नाम लेवा आलम के शाहनशाह हुए जिसके नाम लेवा आलम के है ഉയെ അർത്ഥം എന്താണ് ജിസ്കെ എങ്ങനെയുള്ള നബിയാണ് ജിസ്കെ അദ്ദേഹത്തിന്റെ അവരുടെ നാംലേവ നാംലേവ പിൻഗാമികൾ അനന്തരവകാശികൾ നാംലേവ അനന്തരവകാശികൾ ജിസ്കെ നാംലേവ തങ്ങളുടെ അനന്തരാവകാശികൾ എന്തായി ആലം കെ ലോകത്തിന്റെ ഷാഹിൻഷാഹെ ഉയെ ചക്രവർത്തിമാരായി ലോകത്തിന്റെ രാജാക്കന്മാരായി നബി തങ്ങളുടെ പല അനന്തരാവകാശികളായ സ്വഹാബികളും താപികളും ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ പോയി ഇസ്ലാമിന്റെ വെന്നിക്കൊടി പറത്തിയിട്ടുണ്ട് അവിടെ ദീർഘകാലം അവർ ഭരിച്ചിട്ടുണ്ട് അല്ലെ അമവിയ ഭരണം അതേപോലെ ഉസ്മാനിയ ഭരണം അതേപോലെ അബ്ബാസിയ ഭരണം സൽജു അങ്ങനെ ഒരുപാട് മുസ്ലിം ഭരണാധികാരികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭരിച്ചിട്ടുണ്ട് നാം ലേവാ ജിസ്ക അദ്ദേഹത്തിൻ്റെ അവരുടെ നിബിധങ്ങളുടെ അനന്തരാവകാശികൾ ആലിംക്ക് ലോകത്തിന്റെ ഷാഹിൻ ഷാഹേ ഹുയെ എന്തായിട്ടുണ്ട് ചക്രവർത്തിമാരായിട്ടുണ്ട് ജാനഷിൻ കൈസർക്ക് വാരിസെ മസ്ജിദ് ജംകെഹുയെ ജാനഷിൻ കൈസർക്ക് കൈസറിൻ്റെ കൈസറിൻ്റെ അനന്തരവകാശികളായി അതായത് സീസർ ചക്രവർത്തിയുടെ പണ്ട് വരിച്ച സീസർ ചക്രവർത്തിയുടെ എന്തായിട്ടുണ്ട് സീസറിൻ്റെ അനന്തരവകാശികളായി ആരി നിബിതങ്ങളുടെ അനുയായികൾ ആദ്യം വിരളിലെണ്ണാവുന്ന തുച്ഛമായിരുന്ന ആ ഒരു അനുയായികൾ പിന്നീട് വളർന്നു പന്തലിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രത്തോളം എന്ന് വെച്ചാൽ ശക്തനായ സീസർ ചക്രവർത്തിയുടെ വരെ പിൻഗാമികളായി അവരുടെ അതേ ഒരു ഭരണം ആര് കാഴ്ചവെച്ചിട്ടുണ്ട് നിബിതങ്ങളുടെ അനന്തരാവകാശികൾ കാഴ്ചവെച്ചിട്ടുണ്ട് ജാനഷീൻ ഖൈസർ കെ ഖൈസറിന്റെ അനന്തരവകാശികളായി വാരിസെ മസ്നെ ജംകെ മസ്നെ ജംകെ വാരിസ് വാരി ജംകെ ജം കൊണ്ടുള്ള ഉദ്ദേശം ഒരു ചക്രവർത്തിയുടെ പേരാണ് രാജാവിൻ്റെ പേരാണ് ജംഷീർ പണ്ട് പേർച്ചെ വരിച്ചിരുന്ന ജംഷീർ എന്ന പേരുള്ള ഒരു രാജാവിൻ്റെ പേരാണ് ജം ഓക്കെ അപ്പോ മസ്നദ് സിംഹാസനം മസ്നദ് ജം കെ വാരിസ് ഹുയെ മസ്നദ് ജം കെ വാരിസ് ഹുയേ ജംഷീർ ചക്രവർത്തിയുടെ സിംഹാസനത്തിൻ്റെ അനന്തരവകാശികളായി മസ്നദ് ജം കെ ജംഷീർ ചക്രവർത്തിയുടെ സിംഹാസനത്തിൻ്റെ വാരിസ് ഹുയെ അനന്തരവകാശികളായി ൂടി ഇന്ത്യയെ ഒന്ന് പുകഴ്ത്തി കാണിക്കുകയാണ് ഇന്ത്യ ഒന്നും കൂടി ഇന്ത്യയെ താരീഫ് ചെയ്യുകയാണ് ഹെ അഗർ കൗമിയ ഇസ്ലാം പാബന്ദി മക്കാം അഗർ കൗമിയ ഇസ്ലാം പാബന്ദി മക്കാം ഹെ അഗർ ആണെങ്കിൽ എന്താണെങ്കിൽ കൗമിയത്തെ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഈ ഒരു ദേശീയത കൗമിയത്തെ ദേശീയത ദേശീയ ബോധം അല്ലെങ്കിൽ ദേശീയത അഗർ കൗമിയത്തെ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഈ ദേശീയത പാബന്തി മക്കാം ഹെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുരുങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ അടുത്തേക്കാണ് അഗർ ഓക്കെ അഗർ കൗമിയത്തെ ഇസ്ലാം പാബന്തി മക്കാം ഹേ ഇസ്ലാമിൻ്റെ ഈ ഒരു ദേശീയത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ പാബന്തി മക്കാൻ പറഞ്ഞെങ്കിൽ ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തുക അങ്ങനെ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഹിന്ദു ഹി ബുന്യാ ഇന്ത്യ തന്നെയാകുന്നു അടിസ്ഥാനം അല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഏർ ഇസ്ലാമിൻ്റെ ദേശീയത ചുരുങ്ങുന്നതെങ്കിൽ അത് നമുക്ക് ആരെ തിരഞ്ഞെടുക്കാം ഇന്ത്യയെ തിരഞ്ഞെടുക്കാം കാരണം ഒരുപാട് മുസ്ലിം രാജാക്കന്മാരുടെ പടയോട്ടമുണ്ടായ ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ നൽകിയ മഹത്തായ ഭൂമികയാണ് ഇന്ത്യ ഹിന്ദു ഹി ബുന്യാ ഇന്ത്യ തന്നെയാണ് അടിസ്ഥാനം ഇന്ത്യ തന്നെയാണ് തറവാട് അടിത്തറ ബുന്യാദ് അടിത്തറ ഹിന്ദു ഹി ഇന്ത്യ തന്നെയാണ് ബുന്യാദ് ഹെ ഇന്ത്യ തന്നെ ബുന്യാദ് ഹെ എന്താണ് അടിസ്ഥറ അടിത്ത അടിസ്ഥാനമാകുന്നു ഉസ്കി അതിൻ്റെ ഏതിൻ്റെ ഇസ്ലാമിൻ ഇസ്ലാമിക ദേശീയതയുടെ അപ്പം അങ്ങനെ ഇല്ല അതൊരു സാങ്കല്പികമാണ് ഇസ്ലാമിക ദേശീയത ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് ഒതുങ്ങുകയാണെങ്കിൽ അപ്പോൾ ഏറ്റവും ആപ്റ്റായ സ്ഥലം ഏതാണ് ഇന്ത്യ തന്നെയാണ് ന ഫാരിസ് ഹെ ഫാരിസ് അതൊരിക്കലും പേർഷ്യയല്ല ഷാമുമല്ല ഓക്കെ ഷ്യാമല്ല ശരിയല്ല പേർഷിയുമല്ല പിന്നെ ആരാണ് ഇന്ത്യ തന്നെയാണ് ആ യെസ്ബ് ഹെ മുസ്ലിം കോ തു തു കാ ആ ഹെ മുസ്ലിം നോക്കത്തെ ജാതി തു ആ എസ് ഓ എസ്ബേ ഓ യെറിബേ ഇടയിൽ വീണ്ടും മദീനയിലേക്ക് പോവുകയാണ് ആ യെസ്ബ് ഓ എസ്ബെ യെറിബൻ്റെ മദീനന്റെ മറ്റൊരു പേര് പഴയ പേര് അല്ലേ ആ യെസ്ബ് ഓ എസ്ബേ മുസ്ലിം കാ ദേശ് ഹെത്തു മുസ്ലിങ്ങളുടെ ദേശമാകുന്നു ജന്മസ്ഥലമാകുന്നു നീ ദേശ് ക് മുസ്ലിം കാസ്ലിങ്ങളുടെ ദേശമാകുന്നു നീ മവ ഹെത്തു നീ എന്തുമാകുന്നു മുസ്ലിങ്ങളുടെ അഭയസ്ഥാനമാകുന്നു അഭയസ്ഥലമാകുന്നു ഷെൽട്ടർ ആകുന്നു ഓക്കെ

ി വികാരങ്ങളുടെ ഒരുപാട് സ്നേഹത്തിൻ്റെ സ്നേഹങ്ങളുടെ പ്രണയങ്ങളുടെ പ്രേമങ്ങളുടെ വികാരങ്ങളുടെ ഷു ആ ഓക്കണങ്കിൽ കിരണങ്ങളുടെ വി വികാരങ്ങളുടെ കിരണങ്ങളുടെ നുക്തേ ജാതി ബ് എന്താകുന്നു സംഗമസ്ഥാനമാകുന്നു നുക്തേ ജാതിമ് അട്രാക്ഷൻ പ്ലേസ് ആകർഷണീയ സ്ഥലമാകുന്നു എല്ലാ വികാരങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാകുന്നു ആര് മദീന നുക്കത്തെ ജാതി ഇവിടെ ഉദ്ദേശം കേന്ദ്ര ബിന്ദു എല്ലാ പ്രണയങ്ങളും എല്ലാ സ്നേഹങ്ങളും ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് മദീനയിലാണ് ഓക്കെ എല്ലാ വികാരങ്ങളുടെയും വികാരങ്ങളുടെ കിരണങ്ങളുടെ വലി താസുർ റൈസ് കിരണങ്ങൾ കിരണങ്ങളുടെ നൊക്കത്തെ ജാതി ബഹേത്വ നീ എന്താകുന്നു കേന്ദ്ര ബിന്ദു ആകുന്നു ഓക്കെ जब तलक बाकी है तू दुनिया में बाकी हम भी है सुबह है तो उस चमन में गौहर शबनम भी है जब तलक बाकी है तू जब तलक तू बाकी है दुनिया में दुनिया बिल नी ऐरे बाकी आव मदीन पर जब तलक तू बाकी है दुनिया में अलग जब तलक दुनिया में तू बाकी है ऐरे दुनिया नी बाकी आव ഞങ്ങളും അപ്പോൾ ബാക്കിയാവുന്നുണ്ട് ഏതുവരെ നീ തല ഉയർത്തി നിൽക്കുന്നുണ്ടോ അതുവരെ ഞങ്ങളും തല ഉയർത്തി നിൽക്കുന്നോ കാരണം ഞങ്ങളുടെ അഭിമാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ കാരണക്കാരൻ നീയാണ് അപ്പൊ നീ ഉള്ള കാലത്തോളം നീ അഭിമാനത്തോടുള്ള കാലത്തോളം ദുനിയവിലുള്ള കാലത്തോളം ഞങ്ങളുമുണ്ട് ഞങ്ങളും ബാക്കിയാണ് ആ ഒരു തോട്ടത്തിൽ ലോകമാകുന്ന ആ ഒരു തോട്ടത്തിൽ നീ എന്താകുന്നു സുബുഹേ ഒരു പ്രഭാതമാകുന്നു തോട്ടത്തിലെ പ്രഭാതമാകുന്നു നീ ഗൗഹരേ ശബ്നം ബി ഹൈ പിന്നെ എന്തുമാകുന്നു ഗൗഹരേ ശബ്നം ഗൗഹരേ ശബനം പറഞ്ഞ മഞ്ഞ് തുള്ളിയിലെ മുത്ത് ഗൗഹറെ ശബനം സോറി മഞ്ഞു തുള്ളിയാകുന്ന ആ മുത്താണ് ആ തോട്ടത്തിലുള്ള മഞ്ഞ് തോട്ടത്തിൻ്റെ ഭംഗി എന്താണ് അത് പ്രഭാത സമയത്ത് കാണുക എന്നുള്ളതാണ് അതേപോലെ ആ പ്രഭാത സമയത്ത് അവിടെ ഉറ്റി നിൽക്കുന്ന മഞ്ഞുകളുടെ തുള്ളിയും തോട്ടത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളാകുന്നു അല്ലെ അപ്പൊ നീ ആ തോട്ടത്തില് പ്രഭാതമാകുന്നു ഗൗഹറെ ശബനം ബി ഹൈ പിന്നെ എന്തുമാകുന്നു മഞ്ഞ് തുള്ളിയുമാകുന്നു ഗൗഹരേ ശബനം മഞ്ഞ് തുള്ളി ഗൗഹർ എന്ന് മാത്രം പറഞ്ഞാൽ മുത്ത് എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ മഞ്ഞിൻ്റെ മുത്ത് കൊണ്ട് ഉദ്ദേശം മൻ്റെ തുള്ളി ഓക്കെ ദോഹരെ ശബനം ബിഹേനിയ മഞ്ഞെ തുള്ളിയും കൂടി ആകുന്നു ഓക്കെ സ്ലാമലേക്കും വരഹമുല്ലാ വരക്കാത്തൂ